رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. كم من فئة قليلة غلبت فئة كثيرة بإذن الله، الله مع الصابرين، صدق الله العظيم. ബഹുമാന്യരായ സഹോദരിമാരെ, സഹോദരന്മാരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ബഹുമാന്യനായ ജമാൽ സാഹിബ് സൂചിപ്പിച്ച ഷമീർ എനിക്ക് വ്യക്തിപരമായി വളരെ അടുത്ത് ആത്മബന്ധമുള്ള, ഇനിയാന്നും കൂടി ഞങ്ങൾ ഒരുമിച്ച് വർത്തമാനം പറഞ്ഞ് ചായ കുടിച്ച് പിരിഞ്ഞ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മരണവാർത്ത ശരിക്കും പറഞ്ഞാൽ മനസ്സിനെ വലിയ ആഘാതം സൃഷ്ടിച്ച ഒരു മരണവാർത്തയാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ, അദ്ദേഹത്തിന്റെ പരലോകം വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു ഫലസ്തീനികൾക്ക് വേണ്ടി. അപ്പോൾ ഏറ്റവും അത്യാവശ്യമായി അവർക്ക് വേണ്ടത് പ്രാർത്ഥനയാണ്. ഒരു ചരിത്രത്തിലെ ഐതിഹാസികമായ ഒരു പോരാട്ടത്തിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ പോരാട്ടം പരാജയപ്പെടാൻ സാധ്യമല്ല. പരാജയപ്പെട്ടാൽ അത് ലോകത്ത് തന്നെ നന്മയുടെ ഒരു വലിയ പരാജയമായി മാറും. തിന്മയുടെ ആധിപത്യത്തിന് അത് കളമൊരുക്കും. അതുകൊണ്ട് തന്നെ ആ പോരാട്ടം പരാജയപ്പെടുകയില്ല, വിജയിക്കുമെന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. അള്ളാഹു അവിടെ രക്തസാക്ഷികളാകുന്ന മുഴുവൻ ആളുകൾക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യചരിത്രത്തിൽ ഏറ്റവും ദുരിതം പേറിക്കൊണ്ട് ജീവിക്കുന്ന ഫലസ്തീനികൾക്ക് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തന്നെ ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കുവാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരാഴ്ചയായി ഫലസ്തീനിൽ അതിഭയാനകമായ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗാസയിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഒരുപക്ഷെ അള്ളാഹുവിന് മാത്രമേ അറിയൂ. പക്ഷെ അപ്പോഴും അവർ ചരിത്രത്തിൽ ഒരുപക്ഷെ നമുക്ക് അപൂർവമായി മാത്രം കാണുന്ന അസാധാരണമായ ധീരോദാത്തമായ ചെറുനിൽപ്പിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. അവിടുത്തെ കുട്ടികൾ പറയുന്നതായ ഒരു ഉദ്ധരണി ഈ അടുത്ത ദിവസം കേൾക്കുകയുണ്ടായി. ഞങ്ങൾ ലോക മുസ്ലിങ്ങൾ ദിവസം 5 വക്ത് നമസ്കരിക്കുമ്പോൾ ഞങ്ങൾ ദിവസവും 6 വക്ത് നമസ്കരിക്കുന്നവരാണ്. 6-ാമത്തെ വക്ത് എന്ന് പറയുന്നത് ജനാസ നമസ്കാരമാണ്. അവിടുത്തെ കുട്ടികളുടെ വാക്കാണ്. സാധാരണ മുസ്ലിങ്ങൾ 5 വക്ത് നമസ്കരിക്കുകയാണെങ്കിൽ ഞങ്ങൾ 6 വക്ത് നമസ്കരിക്കുന്നു. 6 വക്ത് നമസ്കരിക്കുന്ന ഒരു സമൂഹത്തെ ആർക്കാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പരാജയപ്പെടുത്താൻ കഴിയുക? അതുകൊണ്ട് അള്ളാഹു അവർക്ക് എല്ലാവിധ വിജയവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് ഫലസ്തീനെ പറ്റി വളരെ വിശദമായ ഒരു അക്കാദമിക് പഠനം ഉദ്ദേശിച്ചുകൊണ്ടല്ല. ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക്, ആളുകളുമായി സംസാരിക്കുമ്പോൾ ഫലസ്തീൻ വിഷയത്തെപ്പറ്റി സംസാരിക്കാനുള്ള ഒരു മിനിമം അവബോധം ഉണ്ടാക്കുക എന്ന ഉദ്ദേശം മാത്രമാണ്. പരമാവധി 1 മണിക്കൂറിൽ താഴെയുള്ള സമയം ഈ പ്രോഗ്രാം കൊണ്ട് ഫലസ്തീന്റെ ചരിത്രം എന്ന് പറയുന്നത് നമുക്കതിനെ ഏതാണ്ട് 3 ഘട്ടമായി നമുക്ക് തിരിക്കാൻ കഴിയും. അതിൽ ഒന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം മുതൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റോമാ സാമ്രാജ്യത്തിൽ നിന്നും ഫലസ്തീനെ മോചിപ്പിച്ചത് വരെയുള്ള ഒരു ചരിത്രഘട്ടമാണ്. ആ ഘട്ടത്തെപ്പറ്റി ഇപ്പോൾ ഞാനൊന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 2-ാം ഘട്ടം എന്ന് പറയുന്നത് ഹിജ്റ AD 632 ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫലസ്തീൻ റോമാ സാമ്രാജ്യത്തിൽ നിന്ന് മോചിപ്പിച്ചതിന് ശേഷം AD 1922 അഭിനവ റോമാ സാമ്രാജ്യമാകുന്ന
ബ്രിട്ടന്റെ കയ്യിൽ ഫലസ്തീൻ വരുന്നത് വരെയുള്ള ദീർഘമായ 13 നൂറ്റാണ്ട് ചരിത്രമാണ്. ഈ ദീർഘമായ 13 നൂറ്റാണ്ട് ചരിത്രത്തിൽ അവിടെ അറബികളായ മുസ്ലിംകളുണ്ട്, യഹൂദരുണ്ട്, ക്രൈസ്തവരുണ്ട്. ഈ ദീർഘമായ കാലയളവിൽ അവിടെ ഒരിക്കൽ പോലും ഒരു മതപരമായ സംഘട്ടനം അവിടെ നടന്നിട്ടില്ല. യഹൂദരും മുസ്ലിങ്ങളും ക്രൈസ്തവരും തമ്മിൽ ഫലസ്തീനിൽ ഒരു മതപരമായ സംഘട്ടനം നടന്നിട്ടില്ല. ഇതാണ് രണ്ടാമത്തെ കാലഘട്ടം. ഈ കാലഘട്ടത്തിലും, റോമാ സാമ്രാജ്യത്തിന്റെ ആധിപത്യത്തിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും, റോമാ സാമ്രാജ്യത്തിന്റെ ആധിപത്യത്തിന്റെ കാലഘട്ടത്തിൽ അവരുടെ പീഡനം ഭയന്നുകൊണ്ട് ധാരാളം ഇസ്രയേലിയർ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് കുടിയേറുകയുണ്ടായി. ഈ 1300 വർഷം അത്യന്തം സമാധാനപരമായ സാഹചര്യത്തിൽ അവരിൽ പല ആളുകളും ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ നേടിയെടുക്കുവാൻ അവിടെ കുടിയേറുകയുണ്ടായി. അവർ എവിടെ കുറിയേറി, അവരുടെ പിൻഗാമികൾ ആരാണ്, അവരുടെ പരമ്പര എന്താണ് എന്നതിനെ പറ്റിയൊന്നും ഇന്ന് ലോകത്ത് നമുക്ക് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കൃത്യമായ കണക്ക് നമുക്ക് കിട്ടുകയില്ല. ഇനി അങ്ങനെ കിട്ടിയാൽ പോലും ഒരു പ്രദേശത്ത് നിന്ന് വ്യവസ്ഥാപിതമായി സ്ഥലം വിറ്റ് മെച്ചപ്പെട്ട ജീവിതം ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് കുടിയേറുന്നവർ പിന്നെ ആ രാജ്യക്കാരായി മാറുകയാണ് ചെയ്യുക. പിന്നീട് മറ്റു രാജ്യത്തവർക്ക് യാതൊരുവിധ അവകാശവുമില്ല. അവിടെ പണം കൊടുത്ത് സ്ഥലം വാങ്ങി ജീവിക്കുന്ന ആളുകളുടേതാണ് സ്ഥലം. ലോകം മുഴുവൻ അങ്ങനെ തന്നെയാണ്. ഇന്ത്യയിൽ നിന്നും ധാരാളം ആളുകൾ അമേരിക്കയിലേക്ക് കുടിയേറുന്നുണ്ട്. 100, 100, 500 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ പൂർവികർ കേരളത്തിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം വിമാനം പിടിച്ചുകൊണ്ട് കേരളത്തിലേക്ക് വന്നാൽ ഇവിടെ താമസിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ഏത് പ്രദേശത്തുള്ള ആളുകളെ പറ്റി നമുക്ക് പറയാൻ കഴിയും? അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളുടെ പൈതൃക ഭൂമിയാണ് എന്ന് പറയാനുള്ള യാതൊരുവിധ അവകാശവും അവർക്കില്ല. അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ ലോകത്ത് ഇന്ന് ജീവിക്കുന്ന ആർക്കും അവരവരുടെ നാട്ടിൽ ജീവിക്കാൻ കഴിയില്ല. എല്ലാവരും അവരവരുടെ പൈതൃകം തപ്പിപ്പോകേണ്ടി വരും. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഈ 700 കോടി ജനങ്ങളുടെ പൈതൃകം തപ്പി അവരൊക്കെ നൂറ്റാണ്ടുകൾക്കും എവിടെയാണ് ജീവിച്ചിരുന്നത്, അതാണ് ഞങ്ങളുടെ പിതൃഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ ചരിത്രഘടനയെ മാറ്റാൻ പുറപ്പെടുകയാണെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലോകത്തിന്റെ അവസ്ഥ എന്തായിത്തീരും? അതുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്ത് ജീവിക്കുന്ന യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൈതൃകം പറഞ്ഞുകൊണ്ട് അവർ ഏത് കാലത്ത് വന്നു, അവരെവിടെ താമസിച്ചു, അവരുടെ മക്കൾ തന്നെയാണോ അതോ യഹൂദ മതത്തിലേക്ക് കൺവെർട്ട് ചെയ്ത് വന്നവരാണ്, ഇതിനൊന്നും ഇന്ന് ലോകത്ത് ആധികാരികമായ തെളിവുകളില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഉപേക്ഷിച്ചു പോന്നവരാണ്, വ്യത്യസ്തമായ ജീവിക്കുന്നവരാണ്. ലോകത്ത് പല പ്രദേശങ്ങളിലും ആളുകൾ ജീവിക്കുന്നുണ്ട്. ബുദ്ധമതക്കാർ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പ്രദേശങ്ങളിൽ കുടിയേറി ജീവിക്കുന്നുണ്ട്. സിഖുകാർ ഇന്ത്യയിൽ നിന്നും ഒരുപാട് പ്രദേശങ്ങളിൽ കുടിയേറി ജീവിക്കുന്നുണ്ട്. ജൈനമതക്കാർ ഇന്ത്യയിൽ നിന്നും ഒരുപാട് കുടിയേറി ജീവിക്കുന്നവരുണ്ട്. നൂറ്റാണ്ടുകളായി അവർ കുടിയേറിയതിനു ശേഷം ഇപ്പോൾ ഞങ്ങളുടെ പിതൃഭൂമി ഇന്ത്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തുള്ള സിഖുകാർ ഇന്ത്യയിലേക്ക് കയറി വന്നുകൊണ്ട് ഇവിടെ താമസിക്കുന്ന ആളുകളെ പഞ്ചാബിൽ നിന്നും ഇറക്കിവിട്ടാൽ എന്തായിരിക്കും അതിന്റെ ലോജിക്? ലോകത്തിന്റെ നാനാഭാഗം നിന്നുള്ള ബുദ്ധമതക്കാർ ഞങ്ങളുടെ പിതൃഭൂമി ഇന്ത്യയാണ്, ബുദ്ധൻ ജനിച്ച ഇന്ത്യയിലാണ്, അതുകൊണ്ട് ബുദ്ധമതം ഉണ്ടായത് ഇന്ത്യയിലാണ്, ഇന്ത്യ ഞങ്ങളുടെ പിതൃഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബീഹാറിലും ഗുജറാത്തിലും വന്നുകൊണ്ട് ഇപ്പോൾ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ബലമായി ഇറക്കിവിട്ട് അത് ഞങ്ങളുടെ രാജ്യമാണ് എന്ന് പറഞ്ഞാൽ അതിനെ ലോകം എങ്ങനെയാണ് അംഗീകരിക്കുക? ഇതേ വാദം ജൈനമതക്കാർക്കും ഉദ്ധരിക്കാം. അപ്പൊ അതുകൊണ്ട് ആ ഒരു വാദത്തിന് ചരിത്രപരമായ യാതൊരുവിധ രാഷ്ട്രീയമായ യാതൊരു നിലനിൽപ്പുമില്ല. ഇനിയൊരു വാദം അവർ ഉന്നയിക്കുന്നത് യഹൂദർക്ക് ലോകത്ത് രാജ്യമില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊരു രാജ്യം വേണമെന്നാണ്. അങ്ങനെ സ്വന്തമായി ഒരു രാജ്യമില്ലാത്ത പല ജനതയും ലോകത്ത് ജീവിക്കുന്നുണ്ട്. ഒരു പ്രത്യേക രാജ്യമില്ലാത്തത് ഓരോ ജനതയുടെയും അവരോട് താമസിക്കുന്നതാണ് അവരുടെ രാജ്യം. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ രാജ്യം ഇന്ത്യയാണ്, അമേരിക്കൻ യഹൂദരുടെ രാജ്യം അമേരിക്കയാണ്, ബ്രിട്ടീഷ് യഹൂദരുടെ രാജ്യം ബ്രിട്ടനാണ്. അപ്പൊ അവർക്കെല്ലാവർക്കും കൂടി ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വന്നുകൊണ്ട് ഒരു രാജ്യം ഉണ്ടാകണമെന്ന് വാദിക്കുകയാണെങ്കിൽ ആ വാദവും മറ്റുള്ളവർക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. നേരത്തെ പറഞ്ഞ രൂപത്തിൽ ലോകത്തിലെ മുഴുവൻ സിഖുകാർക്കും
ഇന്ത്യയുടെ ഒരു ഭാഗം പതിച്ചു കൊടുക്കേണ്ടി വരും. അവർക്കും സ്വന്തമായ ഒരു രാജ്യമില്ല, ലോകത്തെവിടെയും ഇല്ല. ഇന്ത്യ അവരുടെയും കൂടി രാജ്യമാണ്, അവരുടെ മാത്രമല്ല അവരുടെയും കൂടി രാജ്യമാണ്. കാനഡ അവരുടെയും കൂടി രാജ്യമാണ്. ജൈനന്മാർ, ഇന്ത്യ അവരുടെയും കൂടി രാജ്യമാണ്. അവർ ലോകത്തിന്റെ നാനാഭാഗത്ത് ഇന്ത്യയിൽ വന്നുകൊണ്ട് മഹാരാഷ്ട്രയിലോ എവിടെയെങ്കിലും വന്നുകൊണ്ട് ഞങ്ങളുടെ മാതൃരാജ്യമാണ് എന്ന് പറഞ്ഞ് അവിടെയുള്ളവരെ ഇറക്കിവിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു മാതൃരാജ്യം വേണ്ടേ എന്ന് ചോദിച്ചാൽ ലോകം അത് വകവച്ചു കൊടുക്കുമോ? അപ്പോൾ യഹൂദർക്ക് മാത്രമായി ഒരു പ്രത്യേകമായ പ്രിവിലേജ് വിഷയത്തിൽ വകവച്ചു കൊടുക്കാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ടാണ് ലോകത്തിലെ നാനാഭാഗത്ത് ജീവിക്കുന്ന യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളുടെ പിതൃഭൂമിയാണ് എന്ന് വാദിച്ചുകൊണ്ട് അവിടെ കുടിയേറുവാനോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വന്തമായ രാജ്യമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു രാജ്യം വേണമെന്ന് വാദിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തിലേക്ക് കുടിയേറിക്കൊണ്ട് അവരെ അവിടെ നിന്ന് ഇറക്കി വിടുവാനോ ഉള്ള രാഷ്ട്രീയവും ധാർമ്മികവും ചരിത്രപരവുമായ ഒരു അവകാശം അവർക്കില്ല എന്ന കാര്യം നമ്മൾ ആദ്യമായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് പലസ്തീനിൽ സമാധാനത്തിൽ യഹൂദർ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ യഹൂദർ എവിടെയും പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല. അതേസമയത്തെ മറുഭാഗത്ത് യൂറോപ്പിൽ നിരന്തരമായി യഹൂദർ പീഡിപ്പിക്കപ്പെടുകയായിരുന്നു. അതിഭീകരമായ രൂപത്തിൽ സ്പെയിനിൽ, അവിടെ ഇസ്ലാമിക ഭരണകൂടം തകർന്നതിന് ശേഷം സ്പെയിനിൽ അവർ ഭീകരമായി പീഡിപ്പിക്കപ്പെട്ടു. 300,000 യഹൂദർ അവിടെ തന്നെ ഇസബെല്ലയുടെ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ്, ഫെർഡിനാൻഡ് ഇസബെല്ലയുടെ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഫ്രാൻസിൽ നെപ്പോളിയന്റെ കാലഘട്ടത്തിൽ യഹൂദർക്കെതിരെ അതികർക്കശമായ നിയമങ്ങൾ നടപ്പാക്കുകയും അതിക്രൂരമായ രൂപത്തിൽ അവരെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ ഫ്രാൻസിലുണ്ടായി. ഹോളോകോസ്റ്റ് കൂട്ടക്കൊല, ഹിറ്റ്ലറുടെ ജർമ്മനി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ എല്ലാവരും കേൾക്കുന്ന കാര്യമാണ്. ലക്ഷം എത്രയെന്നുള്ളത് അവിടെ നിൽക്കട്ടെ, 60 ലക്ഷമാണോ 10 ലക്ഷമാണോ നിൽക്കട്ടെ, ലക്ഷക്കണക്കിന് യഹൂദരെ അവർ ഗ്യാസ് ചേമ്പറിലേക്ക് അയച്ച് കൊന്നുകളഞ്ഞു എന്നത് ഒരു ചരിത്ര വസ്തുതയാണ്. അപ്പൊ ഇത് ഈ 1300 വർഷം മുസ്ലിം ലോകത്ത് ഫലസ്തീനിലടക്കം വളരെ സമാധാനപരമായി ജീവിച്ചുകൊണ്ടിരുന്ന യഹൂദരും ഈ 1300 വർഷം യൂറോപ്യൻ രാജ്യത്ത് അതിഭീകരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വിഭാഗവും എന്നതാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. അപ്പൊ ഇവിടെ നിന്നുമാണ് 3ാം ഘട്ട ചരിത്രത്തിലേക്ക് കടക്കുന്നത്. 3ാം ഘട്ട ചരിത്രം എന്ന് പറയുന്നത് 1914 ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ച് 1922 ബ്രിട്ടന്റെ കയ്യിലേക്ക് ഫലസ്തീൻ വരികയും അതിനുശേഷം 22 മുതൽ 48 വരെയുള്ള 26 വർഷം ഫലസ്തീൻ എന്ന് പറയുന്ന ഈ ഭൂപ്രദേശം മാത്രം ബ്രിട്ടൻ കൈയടക്കി വെക്കുകയും ചെയ്തെടുത്തുന്നതാണ് അതിന്റെ 3ാമത്തെ ചരിത്രഘട്ടം തുടങ്ങുന്നത്. ഇന്നത്തെ ഈ ദുരന്തത്തിന്റെ മുഴുവൻ അടിത്തറ ആ കാലഘട്ടമാണ്. 1914-18 ലോകമഹായുദ്ധം തുടങ്ങുകയാണ്. ലോകമഹായുദ്ധത്തിലേക്ക് വളരെ ആസൂത്രിതമായിട്ടാണ് തുർക്കി ഖിലാഫത്തിനെ വലിച്ചിഴച്ചു കൊണ്ടുവന്നത് എന്ന കാര്യം ചരിത്ര പഠിതാക്കൾക്ക് മുഴുവനും അറിയാം. യൂറോപ്യന്മാരെ സംബന്ധിച്ചിടത്തോളം, ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസോ അല്ലെങ്കിൽ ജർമ്മനിയോ ഇറ്റലിയോ അല്ല അവരുടെ യഥാർത്ഥ ടാർഗറ്റ് എന്ന് പറയുന്നത്. അത് താൽക്കാലികമായി അവിടുത്തെ ഭരണകൂടങ്ങളോട് മാത്രമാണ് അവർക്ക് എതിർപ്പുണ്ടായിരുന്നത്. ഫാസിസ്റ്റ് ഭരണാധികാരിയായ മുസോളിനിയോടും ഹിറ്റ്ലറോടും മാത്രമാണ്, ജർമ്മനിയോടോ ജർമ്മൻ ജനതയോടോ ജർമ്മൻ സംസ്കാരത്തോടോ അവർക്ക് എതിർപ്പുണ്ടായിരുന്നില്ല. അത് അവരുടെ താൽക്കാലിക ശത്രു മാത്രമായിരുന്നു. പക്ഷേ ഉസ്മാനിയ ഖിലാഫത്ത് എന്ന് പറയുന്നത് അവരുടെ ആജീവനാന്ത ശത്രുവാണ്, അവരുടെ ആശയപരമായ ശത്രുവും കൂടിയാണ്. 1300 വർഷത്തോളം അവരുടെ അധിനിവേശത്തെ ചെറുത്തു നിന്ന ഒരു വലിയ മഹാശക്തിയാണ്. അപ്പൊ സ്വാഭാവികമായും ഉസ്മാനിയ ഖിലാഫത്തിന്റെ രാഷ്ട്രീയ അധികാരത്തോട് മാത്രമല്ല, അവരുടെ ഖിലാഫത്തിനോട് മാത്രമല്ല, അവരുടെ ആദർശത്തോടുമുള്ള അവരുടെ സ്ഥായിയായ ശത്രുവാണ്. ഈ സ്ഥായിയായ ശത്രുവിനെ യുദ്ധത്തിൽ വലിച്ചഴച്ചു കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അതിനെ തകർക്കാൻ കഴിയൂ എന്നത് കുരിശുയുദ്ധത്തിന്റെ പരാജയം മുതൽ അവരുടെ ഒരു സ്വപ്നമായിരുന്നു. കുരിശുയുദ്ധം മുതൽ മാത്രമല്ല, ക്രിസ്താബ്ദം 632 ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റോമാ സാമ്രാജ്യം പരാജയപ്പെട്ട അന്നു മുതൽ, അതിനുശേഷം കുരിശുയുദ്ധത്തിൽ 80 വർഷം താൽക്കാലികമായി കൈയടക്കിയതിന് ശേഷം സലാഹുദ്ദീന്റെ കാലഘട്ടത്തിലെ അതിദയനീയമായ പരാജയം, അതിനുശേഷം തുർക്കികളോട് കോൺസ്റ്റാന്റിനോപ്പിളിലെ പരാജയം, അങ്ങനെ മൊത്തം നിരന്തരമായ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ഇസ്ലാമിക ഖിലാഫത്തിൽ നിന്നുമാണ്. അപ്പൊ സ്വാഭാവികമായും ഇസ്ലാമിക ഖിലാഫത്ത് ഒരു ഭാഗത്ത് അവരുടെ രാഷ്ട്രീയമായ വെല്ലുവിളിയാണ്, മറുഭാഗത്ത് അവരുടെ ആദർശപരമായ വെല്ലുവിളിയും കൂടിയാണ്. അപ്പൊ സ്വാഭാവികമായും ഇത് ആത്യന്തികമായ ശത്രുവാണ്. ഈ ആത്യന്തികമായ ശത്രുവിനെ തകർക്കണമെങ്കിൽ ആ ശത്രുവിനെ യുദ്ധത്തിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുവരണം. അതിനുവേണ്ടി നിരന്തരമായി ഫ്രാൻസ് തുർക്കിയിൽ അതിർത്തിയിൽ നിരന്തരമായ കയ്യേറ്റം നടത്തുകയും അവസാനം തുർക്കി നിർബന്ധിതാവസ്ഥയിൽ യുദ്ധത്തിൽ സഖ്യകക്ഷികളുടെ കൂടെ ജർമ്മനിയുടെയും ഇറ്റലിയുടെ കൂടെ ചേരുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ യുദ്ധത്തിൽ തുർക്കി പരാജയപ്പെടുന്നു. ഇന്ന് നിങ്ങൾ എടുത്തു നോക്കുക, ഇന്ന് ജർമ്മനി അവരുടെ ഉറ്റ സുഹൃത്താണ്, ഇറ്റലി അവരുടെ ഉറ്റ സുഹൃത്താണ്. ജർമ്മനി യുദ്ധത്തിൽ
ആറ്റം ബോംബ് കൊണ്ടുവന്ന് ഇട്ടതാണ്, ജപ്പാനിൽ കൊണ്ടുവന്ന് ആറ്റം ബോംബ് കൊണ്ടുവന്ന് ഇട്ടതാണ്. പക്ഷെ ഇപ്പൊ ജപ്പാൻ പോലും അവരുടെ സ്ഥായിയായ ശത്രുവല്ല, ജപ്പാൻ അവരുടെ സ്ഥായിയായ ശത്രുവല്ല, ജർമ്മനി അവരുടെ സ്ഥായിയായ ശത്രുവല്ല, ഇറ്റലി അവരുടെ സ്ഥായിയായ ശത്രുവല്ല. അതൊക്കെ താൽക്കാലികമായി യുദ്ധത്തിലെ ശത്രു മാത്രമാണ്. ഇന്ന് അവർ ഒറ്റ ബ്ലോക്കാണ്, ഒറ്റ ബ്ലോക്കായി നിൽക്കുന്നു. യുദ്ധത്തിലെ മുഴുവൻ മുറിവുകളും അവർ മറന്നിരിക്കുന്നു. അതിഭീകരമായ ഹിരോഷിമ നാഗസാക്കി അടക്കം ഇന്ന് അവർ മറന്നിരിക്കുന്നു. ഇന്ന് അത് താൽക്കാലികമായ ശത്രുവാണ്. പക്ഷേ ഖിലാഫത്ത് അവരുടെ ആത്യന്തികമായ ശത്രുവാണ്, ഉസ്മാനിയ ഖിലാഫത്ത്. അതിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു യുദ്ധത്തിൽ ഖിലാഫത്തിനെ വലിച്ചഴിച്ചു കൊണ്ടുവരികയും ഉസ്മാനിയ ഖിലാഫത്ത് യുദ്ധത്തിൽ പരാജയപ്പെടുകയും ചെയ്തു. ഉസ്മാനിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട അടുത്ത അധ്യായം തുടങ്ങുന്നത്. യുദ്ധം നടന്നുകൊണ്ട് 1800 വർഷത്തിൽ ലോകത്തെവിടെയും യഹൂദർ തങ്ങൾക്കൊരു മാതൃരാജ്യം വേണമെന്ന് ലോകത്തെവിടെയും ആവശ്യപ്പെട്ടിട്ടില്ല. ആദ്യമായി ഈ ആവശ്യം ഉന്നയിക്കുന്നത് 1897 വേൾഡ് സയനിസ്റ്റ് കോൺഫറൻസിലാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത്. അതുവരെയും 1300 വർഷം ചരിത്രത്തിൽ എവിടെയും ഉന്നയിക്കാത്ത ഒരു ഡിമാൻഡാണ് ഇവർ 1897 ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു ഡിമാൻഡ് ഉണ്ടെങ്കിൽ അന്നു മുതൽ അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കണമല്ലോ, ഉന്നയിച്ചിട്ടില്ല. 13 നൂറ്റാണ്ട് കഴിഞ്ഞുപോയ ഈ തലമുറകൾ ആരും ഇതേവരെയും ഉന്നയിക്കാത്ത, അവരാരും അവകാശവാദം ഉന്നയിക്കാത്ത, അവരുടെ പൂർവ്വപിതാക്കന്മാർ എവിടെയാണെന്ന് കൃത്യമായി അവർക്ക് പറയുക പോലും ചെയ്യാൻ കഴിയാത്ത, ഇന്നും അറബി യഹൂദരും യൂറോപ്യൻ യഹൂദരും വേറെ വേറെയാണ്. അവരുടെ പൈതൃകം തന്നെ വേറെയാണ്. അറബി യഹൂദർ വേറെ, യൂറോപ്യൻ യഹൂദർ വേറെ, അവർ വേറെ തന്നെയാണ്. ഈ 1897 വേൾഡ് സയൻറ്റിസ്റ്റ് കോൺഗ്രസ് രൂപീകരിക്കുകയും അവർ ഞങ്ങൾക്കൊരു മാതൃരാജ്യം വേണമെന്ന് ആവശ്യപ്പെടുകയും ആ മാതൃരാജ്യം എവിടെയായാലും മതി എന്നതായിരുന്നു. ലോകത്തിലെ നാനാഭാഗത്ത് ജീവിക്കുന്ന യഹൂദർക്ക് ആ ഡിമാൻഡിൽ തന്നെ ന്യായമില്ല എന്ന് ഞാൻ പറയുകയുണ്ടായി. ആദ്യം ഉഗാണ്ടയിലും മഡഗാസ്കർ പോലുള്ള പ്രദേശങ്ങളിൽ ഒരുപാട് കോടിക്കണക്കിന് ഏക്കറുകൾ വിശാലമായി വിജനമായി കിടക്കുന്ന ഭൂപ്രദേശത്ത് അവർക്ക് അനുവദിക്കാമെന്നതായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷേ ലോകമായുദ്ധം വരികയും തുർക്കി ഈ യുദ്ധത്തിൽ വരികയും അത് പരാജയപ്പെടുകയും ചെയ്യും എന്ന അവസ്ഥ വന്നപ്പോൾ സ്വാഭാവികമായും യുദ്ധത്തിൽ അവർക്ക് പണം വേണം. അന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പണം ഉണ്ടായിരുന്ന ഈ യഹൂദരുടെ കയ്യിലാണ്. കാരണം പലിശയാണ് അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് യഹൂദന്മാരുടെ അള്ളാഹു ശപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ലോകത്ത് പലിശ വ്യാപകമാക്കിയത് മുഴുവൻ അവർ. ഇന്നും ലോകത്ത് പലിശ സമ്പ്രദായത്തിന്റെ തലപ്പത്തുള്ളത് ലോകവ്യാപകമായുള്ള പലിശ സമ്പദ് തലപ്പത്തവരാണ്. അവർ പലിശ തിന്നുകൊണ്ടിരുന്നു, ഒക്കതുഹു എന്നു അത് വിലക്കപ്പെട്ടിരുന്നു. വഅക്ലിഹിം അംവാല നാസിബിൽ ബാത്തിൽ അവിഹിതമായി ജനങ്ങളുടെ സമ്പത്ത് ഭക്ഷിക്കുന്നവരായിരുന്നു. ഫ്രാൻസിൽ പോലും നെപ്പോളിയൻ അവർക്കെതിരെ കർക്കശമായ ഉപരോധം ഏർപ്പെടുത്തുകയും അവരുടെ എല്ലാവിധ സാമ്പത്തിക ഇടപാടുകളും ഇവിടുത്തെ നോട്ട് നിരോധനം മാതിരി ഒറ്റയടിക്ക് റദ്ദ് ചെയ്യുകയുണ്ടായി. ഇനി ആരും യഹൂദരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പലിശയോ മുടക്കോ തിരിച്ചു കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ എല്ലാ ഇടപാടും നെപ്പോളിയൻ ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥ കാര്യങ്ങളെത്തി. കാരണം അവർ തൊഴിലെടുക്കാതെ മറ്റുള്ളവരെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുകയായിരുന്നു. അങ്ങനെ ജീവിച്ചതുകൊണ്ടാണ് യൂറോപ്യൻ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് അവരോട് വെറുപ്പുണ്ടായത്. അങ്ങനെയാണ് അവരെ ആക്രമിക്കാൻ തുനിഞ്ഞത്. ആ ആക്രമണത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവർ ഗെറ്റോകളായി കോട്ടകൾ നിർമ്മിച്ച് അവർ താമസിക്കുന്ന അവസ്ഥ പല യൂറോപ്പിൽ ജർമ്മനിയിലൊക്കെ ഉണ്ടായത്. അങ്ങനെയാണ് വിരോധമാണ്. അപ്പൊ ഇവരുടെ കയ്യിൽ ധാരാളം പണമുണ്ട്, ഇവരുടെ കൂടെ മനുഷ്യവിഭവമുണ്ട്. ബ്രിട്ടന് യുദ്ധത്തിൽ പണവും ആവശ്യമുണ്ട്, സൈനികരും ആവശ്യമുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം പണവും സൈനികരും സംഭാവന ചെയ്തുകൊണ്ട് അവർ ബ്രിട്ടനോട് ഒരു കരാർ വാങ്ങുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് യുദ്ധത്തിന് ശേഷം തുർക്കി പരാജയപ്പെടുകയാണെങ്കിൽ ഫലസ്തീനിൽ ഞങ്ങൾക്ക് ഒരു രാഷ്ട്രം വേണം എന്നത് ആദ്യമായി അവർ ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ 1916 87 പോലും മുന്നേ 1916 1916 ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ബ്രിട്ടനെ സമീപിക്കുകയും ബ്രിട്ടന് ധാരാളമായി പണം കൊടുക്കുകയും ബ്രിട്ടന്റെ യുദ്ധത്തിൽ ധാരാളം ആളുകളെ അയച്ചു കൊടുക്കുകയും ആ അയച്ചു കൊടുത്ത ആളുകൾക്ക് 2 ലക്ഷം ഉണ്ടായിരുന്നു. ഒന്ന്, യുദ്ധത്തിൽ ബ്രിട്ടനെ സഹായിച്ച് ബ്രിട്ടന്റെ പിന്തുണ വാങ്ങുക. രണ്ടാമത്, ഫലസ്തീനിൽ കുടിയേറിയാൽ അവിടെയുള്ള ജനങ്ങളെ അടിച്ചമർത്തി പിടിച്ചടക്കാനുള്ള സൈനിക ആയുധ പരിശീലനം നേടുക എന്നായിരുന്നു അവരുടെ ഉദ്ദേശം. ഈ യുദ്ധത്തിൽ പങ്കെടുത്ത് ആയുധ പരിശീലനം നേടിയ ആളുകളാണ് പിന്നീട് ഫലസ്തീനിൽ പോയി അവിടെയുള്ള സാധാരണക്കാരെ ആട്ടിപ്പുറത്താക്കി പിടിച്ചടക്കി ഊട്ടക്കൊലകൾ നടത്തി അവിടെ അധിനിവേശം നടത്തിയത്. ഈ സൈനിക പിൻബലത്തിൽ പരിശീലനം നേടിയ മുൻ ലോകമായുദ്ധത്തിലെ സൈനികരായ യഹൂദന്മാരാണ്. അപ്പൊ ഈ 1915 ഇവിടെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വഞ്ചന ബ്രിട്ടീഷ് ഗവൺമെന്റ് നടത്തുന്നത്. ഒരു ഭാഗത്ത് 1916 ജെയിംസ് വീസ്മാന്, ഇസ്രായേലിന്റെ ആദ്യത്തെ ആളായ ജെയിംസ് വീസ്മാന് ബ്രിട്ടീഷ് ഗവൺമെന്റ് കരാർ ഒപ്പിട്ട് കൊടുക്കുകയാണ്, യുദ്ധം വിജയിക്കുകയാണെങ്കിൽ ഫലസ്തീനിൽ നിങ്ങൾക്ക് മാതൃരാഷ്ട്രം തരാം എന്ന കരാർ. 1916 തന്നെ അറബികളുമായി കരാർ ഒപ്പുവെക്കുന്നു,
യുദ്ധം ജയിക്കുകയാണെങ്കിൽ അറബ് പ്രദേശങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് വിട്ടു തരാം, തുർക്കുകളിൽ നിന്ന് മോചിപ്പിച്ചു തരാം. അപ്പൊ വംശീയത ഇവിടെ കുത്തിയിളക്കുകയാണ്. അറബ് തുർക്കി വംശീയത ഇവിടെ കുത്തിയിളക്കി കുത്തിയിളക്കിക്കൊണ്ട് ഇപ്പോൾ നിങ്ങൾ അറബികളാണ്, നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും യോഗ്യന്മാർ, നിങ്ങളുടെ മേൽ ഭരിക്കുന്നത് ഈ ബർബരികളായ ഈ തുർക്കികളാണ്, അതുകൊണ്ട് തുർക്കികൾ പരാജയപ്പെട്ടാൽ അറബ് പ്രദേശങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് മോചനം തരാം, നിങ്ങളെ ഏൽപ്പിക്കാം എന്ന കരാറിൽ അറബികളുമായിട്ട് ഒരു ഭാഗത്ത് കരാറിലെത്തുന്നു. മറുഭാഗത്ത് 1917 കുപ്രസിദ്ധമായ ബാൽഫർ പ്രഖ്യാപനം വളരെ കൃത്യമായി ഫലസ്തീനിൽ തന്നെ നിങ്ങൾക്ക് മാതൃരാജ്യം തരാമെന്ന് രേഖാമൂലം എഴുതി ഒപ്പിട്ടു കൊടുക്കുന്ന ബാൽഫർ പ്രഖ്യാപനം, ഈ രൂപത്തിൽ മൂന്ന് വിഭാഗത്തോടും രണ്ട് വിഭാഗത്തോടും കരാർ ഒപ്പുവെച്ചുകൊണ്ട് ശരിക്കും യഥാർത്ഥത്തിൽ അറബികളെ അവർ വഞ്ചിക്കുകയാണ്. ഖുർആൻ പറയുന്നുണ്ട് അവക്കുല്ലമാൻഹും, അവർ വെക്കുന്ന ഒരു എഗ്രിമെന്റും അവർ പാലിക്കുകയില്ല. അവരെ ഖുർആൻ അവരെ പറ്റി പ്രധാനപ്പെട്ട് പറയുന്ന മറ്റൊരു തിന്മ അവരെ അവർ കരാറുകൾ പാലിക്കാത്തവരാണ്. എന്തുകൊണ്ട് യഹൂദർ ഈ രൂപത്തിലായി എന്ന് ചോദിച്ചാൽ, ഒന്ന് നേരത്തെ പറഞ്ഞു അവർ പലിശ കഴിക്കുന്നവരാണ്. ഇനിയൊരു ഭാഗത്ത് പറയുന്നുണ്ട് അവർ അഴിമതിപ്പണം, അവർ കൈക്കൂലിപ്പണം, അവർ കൈക്കൂലി അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമായിരുന്നു. സുഹൃത്ത് കൈക്കൂലിയാണ്. നമുക്കറിയാമല്ലോ വെള്ളിക്കാശ് എന്ന് പറയുന്നത് കൈക്കൂലാണല്ലോ, പാചകനെ ഒറ്റുകൊടുക്കുന്നതിന് കൈക്കൂലിയാണ്. അപ്പൊ കൈക്കൂലിയിൽ കൂടി ഉണ്ടാക്കിയ പലിശയിൽ കൂടി ഉണ്ടാക്കിയ വലിയ സംഖ്യ യഥാർത്ഥത്തിൽ ഇവരുടെ കയ്യിലുണ്ട്. അപ്പൊ ഈ രൂപത്തിൽ ഇവർ അവക്കൊല്ലുമ്പോൾ ഫരിയക്കും ഒരു കരാറും ഒരു പാലിക്കില്ല. അത് പാലിക്കില്ല എന്നതിന് ചരിത്രത്തിൽ തെളിവാണ്. മദീനയിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അഗ്രിമെന്റ് വെച്ച ബനു നദീർ, ബനു മുസ്തലഖ്, ബനു കൈനുക്ക ഈ വിഭാഗം അവരുടെ കരാർ ലംഘിച്ചുകൊണ്ട് യുദ്ധത്തിൽ തന്നെ യഥാർത്ഥത്തിൽ പ്രവാചകനെ ഒറ്റുകൊടുക്കാൻ തീരുമാനിച്ചപ്പോഴാണല്ലോ യഥാർത്ഥത്തിൽ അവർക്കെതിരെ പ്രവാചകൻ കർക്കശമായ നിലപാട് സ്വീകരിക്കേണ്ടി വന്നത്. ഇനി ഇതിന് ശേഷമുള്ള ചരിത്രമുണ്ട്, സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. 1948 മുതൽ 1988 വരെ ഫലസ്തീൻ വിമോചന പോരാട്ടത്തിന് നേതൃത്വം യാസർ അറഫാത്താണ്. യാസർ അറഫാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്കൻ നേതൃത്വത്തിൽ മൂന്ന് കരാർ, ചരിത്ര പ്രസിദ്ധമായി മൂന്ന് കരാർ ഒപ്പുവെച്ചു. ഒന്ന് ഓസ്ലോ കരാറാണ് 1993, മറ്റൊന്ന് ഹെബ്രോൺ കരാറാണ് 1997. ഞാൻ എല്ലാം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചരിത്രപ്രധാനമായ കരാറായിരുന്നു ക്യാമ്പ് ഡേവിഡ് 2000. ഈ ക്യാമ്പ് ഡേവിഡ് കരാർ ഒപ്പുവെച്ചതിന്റെ പേരിലാണ് അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും യാസർ അറഫാത്ത് നോബൽ പ്രൈസ് വരെയും കിട്ടിയത്. അതുകൊണ്ടാണ് പലരും പറയുന്നു ക്യാമ്പ് ഡേവിഡ് കരാർ കൊണ്ട് നോബൽ പ്രൈസ് കിട്ടി എന്ന തലവർ. എന്ത് കിട്ടി? മൂന്ന് കരാറാണ്, ഓസ്ലോ കരാർ, ഹെബ്രോൺ കരാർ, ക്യാമ്പ് ഡേവിഡ് കരാർ. ഇതിൽ ഏതെങ്കിലും ഒരു കരാർ അവർ പാലിച്ചിട്ടുണ്ടോ? ഇതാണ് അവക്കുല്ലും മിൻഹും, അവർ കരാർ പാലിക്കില്ല. ഖുർആൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് കരാർ പാലിക്കില്ല എന്ന്. ഖുർആൻ പറഞ്ഞവരുമായിട്ടാണ് ഫലസ്തീനിലെ കരാർ വെക്കാൻ പോയിരിക്കുന്നത്. അപ്പൊ കരാർ കൊണ്ട് ഒരിക്കലും അവരിൽ നിന്നും യാതൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അപ്പൊ അറബികളോട് വെച്ച കരാർ, ബ്രിട്ടീഷ് ഗവൺമെന്റ് ചെയ്ത കരാർ അവർ വഞ്ചിക്കുകയും ഇസ്രയേലിയരോട് സ്വീകരിച്ച കരാർ അവർ പാലിക്കുകയും, അങ്ങനെ 1918 ബ്രിട്ടൻ പരാജയപ്പെട്ടപ്പോൾ ബ്രിട്ടൻ ആ തുർക്കി ഖിലാഫത്തിന്റെ കീഴിലുണ്ടായിരുന്ന മുഴുവൻ പ്രദേശങ്ങൾക്കും സ്വാതന്ത്ര്യം നൽകി. മുഴുവൻ പ്രദേശങ്ങൾക്കും സ്വാതന്ത്ര്യം നൽകി, സ്വാതന്ത്ര്യം നൽകണമെന്നായിരുന്നു തീരുമാനം. പക്ഷേ ഈ കരാർ ഉള്ളിൽ ഉള്ളത് കൊണ്ട്, അറബികൾ അന്നേരം ഈ കരാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കരാർ നിലനിൽക്കുന്നത് കൊണ്ട് ഫലസ്തീൻ തങ്ങളുടെ കീഴിൽ വേണമെന്ന് ബ്രിട്ടൻ ശഠിക്കുകയും ഫലസ്തീൻ വാങ്ങുകയും ആ ഫലസ്തീൻ ഒഴിച്ച് ബാക്കി എല്ലാ പ്രദേശങ്ങൾക്കും ഒന്നോ രണ്ടോ വർഷങ്ങൾക്കുള്ളിൽ സ്വാതന്ത്ര്യം നൽകി. ഫലസ്തീന് മാത്രം സ്വാതന്ത്ര്യം നൽകിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കേസാണ്. ഇതായിരുന്നു ചരിത്രത്തിൽ ഏറ്റവും വലിയ ചതിയും വഞ്ചനയും ഏറ്റവും വലിയ അതിക്രമവും. എന്തുകൊണ്ട് ഫലസ്തീന് മാത്രം സ്വാതന്ത്ര്യം നൽകിയില്ല? 22 മുതൽ 48 വരെയുള്ള 26 വർഷം, 26 വർഷം ബ്രിട്ടന്റെ അധിനിവിഷ്ട ഭൂമിയായിരുന്നു ഫലസ്തീൻ. ജർമ്മനിയുടെ ഒരു ഇഞ്ച് ഭൂമി ബ്രിട്ടൻ അധിനിവേശം നടത്തിയില്ല. ഇറ്റലിയുടെ ഒരു ഇഞ്ച് ഭൂമി അധിനിവേശം നടത്തിയില്ല. ജപ്പാന്റെ ഭൂമി പിടിച്ചു വെച്ചില്ല. വേറെ ഒരു ഭൂമിയും പിടിച്ചു വെച്ചില്ല. എന്തിനീ ഫലസ്തീൻ ബ്രിട്ടൻ പിടിച്ചു വെച്ചു? ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊടും വഞ്ചന ചെയ്യുവാൻ വേണ്ടിയാണ് ബ്രിട്ടൻ. അതുകൊണ്ടാണ് ബ്രിട്ടനാണ് യഥാർത്ഥത്തിൽ ഇതിൽ ഏറ്റവും വലിയ അക്രമം. ഇസ്ലാമിക ഖിലാഫത്തിനോടുള്ള നൂറ്റാണ്ടുകളായിട്ടുള്ള കുടിപ്പക തീർക്കാൻ വേണ്ടി അവർ ചെയ്ത കൊടിയ അക്രമമാണ് യഥാർത്ഥത്തിൽ ഈ ഫലസ്തീൻ എന്ന് പറഞ്ഞത്. 26 വർഷം അവർ കൈയടക്കി വെക്കുക എന്ന് പറയുന്ന അനീതി അക്രമം അവർ ചെയ്തത്. ഈ 26 വർഷം, ഈ 1922 അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് 900,000 യഹൂദ് മുസ്ലിങ്ങളും
വെറും 83,000 യഹൂദരും 73,000 ക്രൈസ്തവരുമാണ്. ഇവർ പിടിച്ചടക്കിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും നല്ല മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രം, മൂന്ന് സെമിറ്റിക് മതങ്ങളിലെ ആളുകളും ഒരുമിച്ച് ഇടപഴകി ജീവിക്കുന്ന മുസ്ലിം പുണ്യഗേഹമായ ഖുദുസ് സ്വതന്ത്രമായി നിൽക്കുന്ന ഒരവസ്ഥയായി ഈ ജെറൂസലേം മാറുമായിരുന്നു. ഖുദുസ് എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ അംഗീകരിക്കുന്ന അവരുടെ വിശുദ്ധ ദേവാലയത്തിൽ മൂന്നാമത്തെ ദേവാലയമാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് നടന്നത് അവിടെ നിന്നുമാണ്. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി മിനൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദുൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിലേക്കാണ് ഇസ്റാഅ് നടക്കുന്നത്. അതായിരുന്നു പ്രവാചകന്റെ ആദ്യ ഖിബ്ല. അങ്ങനെയൊക്കെയുള്ള ഇസ്ലാമിക വിശ്വാസ പ്രമാണം അനുസരിച്ച് ഒരു കാരണവശാലും എത്ര വലിയ ശക്തി യുദ്ധവുമായി വന്നാലും വിട്ടുകൊടുക്കാൻ സാധ്യമല്ലാത്ത, അത്രയും ബലിഷ്ഠമായ, ഏതുപോലെ കഅബ പോലെ, മക്ക പോലെ, മദീന പോലെ ബന്ധമുള്ള ഒന്നാണ് ഖുദുസ് എന്ന കാര്യം ലോകത്തെല്ലാവരും അംഗീകരിക്കുന്നതാണ്. ഖുദുസ് ഒരു ജൂത ദേവാലയമല്ല, ഖുദുസ് ഒരു ക്രിസ്തീയ ദേവാലയമല്ല, ഖുദുസ് ഇസ്ലാമിന്റെ ദേവാലയമാണെന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ ഫലസ്തീനിലേക്ക് ഈ 26 വർഷം അന്ന് ഈ മൂന്ന് സമുദായവും കൂടി അവർ ഏകോദര സഹോദരങ്ങളായി ജീവിക്കുന്ന ഒരു വലിയ ഒരു സെമിറ്റിക് ഐക്യത്തിന്റെ, ഇന്ന് പലരും പറയുന്ന അബ്രഹാം അക്കോട് എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള ഒരു അബ്രഹാമി ഐക്യത്തിന്റെ ഒരു കേന്ദ്രമായി മാറേണ്ട ഒരു സ്ഥലത്തെ ഇന്ന് ഈ മനുഷ്യക്കുരുതിയുടെ രക്തക്കളമാക്കി മാറ്റിയത് യഥാർത്ഥത്തിൽ ഈ ബ്രിട്ടനും ഈ സയനിസ്റ്റ് മൂവ്മെന്റും കൂടിയാണ്. ഈ 26 വർഷം ഇവർ ചെയ്തതാണ്. അതാണ് രണ്ടാമത് മനസ്സിലായി. 26 വർഷം ഇവർ ലോകത്തിന്റെ നാനാ ഭാഗത്തുനിന്ന് സായുധരായ യഹൂദന്മാരെ, ഒന്നാം ലോകയുദ്ധത്തിൽ പങ്കെടുത്ത മികച്ച സൈനിക പരിശീലനം നേടിയ യഹൂദന്മാരെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കയറ്റി നിരന്തരമായി കൊണ്ടുവന്ന് ഇവരുടെ ആധിപത്യത്തിന് കീഴിൽ ഇസ്രയേലിൽ, ഫലസ്തീനിൽ അവർ ഇറക്കുകയായിരുന്നു. ഇവർ വന്നിട്ട് എവിടെയാണ് ഇവർ താമസിക്കുക? അവിടെ വെറുതെ ഭൂമി കിടക്കുന്നില്ല. 26 വർഷം കൊണ്ട് വെറും 90,000 ഉണ്ടായിരുന്ന ഇസ്രയേലിയർ 900,000 ആയി. 800,000 ഇസ്രയേലിയരാണ് ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന്, ആ ഈ ലോകത്തിലെ നാനാഭാഗത്ത് നൂറ്റാണ്ടുകളായി അവിടെ ഭൂമിയും സ്ഥലവും ഒക്കെയുള്ള ആളുകൾ, ഇതൊക്കെ വിറ്റ് പണവുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തിന് ഈ രൂപത്തിൽ ലോകത്ത് ഏതെങ്കിലും ഒരു തലമുറ ലോകത്തിലെ നാനാഭാഗത്ത് ഒരു പ്രദേശത്തേക്ക് എല്ലാം വിട്ടെറിഞ്ഞു പോയിട്ടുണ്ട്? ഇന്ത്യയിൽ നിന്ന് പോയി, എറണാകുളത്ത് നിന്ന് പോയി, പറവൂരിൽ നിന്ന് പോയി, ലോകത്തിലെ നാനാഭാഗത്ത് നിന്ന് പോയി, ജർമ്മനിയിൽ നിന്ന് പോയി, ബ്രിട്ടനിൽ നിന്ന് പോയി, ഫ്രാൻസിൽ നിന്ന് പോയി, പോളണ്ടിൽ നിന്ന് പോയി. ഇത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. വേറെ ഒരു സമുദായവും അങ്ങനെ പോയിട്ടില്ല. വേറെ ഏതെങ്കിലും ഒരു സമുദായം ഇങ്ങനെ ഈ സമീപകാലം നമ്മുടെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിൽ ലോകത്തിന്റെ നാനാഭാഗത്തുനിന്ന് വിറ്റുപറക്കി കുടിയേറിയ പ്രദേശത്ത് പോയി അവിടെ ചെന്നതിന് ശേഷം അവിടെ ഭൂമി ഏതാണ്? ഈ 900,000 ഫലസ്തീനി ഇസ്രായേലിയർ അവിടെ എത്തിയപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന 900,000 ഫലസ്തീനികൾ 700,000 ഭൂമി നഷ്ടപ്പെട്ടു. 1948 ആകുമ്പോൾ 700,000 ഫലസ്തീനികൾ ഭൂമി നഷ്ടപ്പെട്ട അഭയാർത്ഥികളായി മാറുകയും അവരുടെ മുഴുവൻ ഭൂമി ബലമായി ആയുധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തീവ്രവാദ ഭീകരവാദ സ്വഭാവത്തിൽ അത്യന്താധുനികമായ ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആയുധ പരിശീലനം നേടിയ ആളുകൾ, അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ, അധിനിവേശ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥർ എല്ലാ പിൻബലത്തോടുകൂടി ആ നിരപരാധികളായ ഫലസ്തീനികളെ, നൂറ്റാണ്ടുകളായി അവിടെ ജീവിക്കുന്ന ഫലസ്തീനികളെ അവിടുന്ന് ബലമായി അവരുടെ വീട്ടിലുള്ള മട്ടിച്ച് പുറത്താക്കുകയായിരുന്നു. ഓ യുഹ്രി ജൂക്കും മിൻ ദിയാരിഹിം എന്ന് ഖുർആൻ പറഞ്ഞ മാതിരി, വല്ലാഹുറുക്കും അല ഇഖ്റാജിഹിം, അവരെ പുറത്താക്കാൻ, നിഷ്കരണം പുറത്താക്കാൻ. അവരെവിടെ പോകുന്നു? അവരെവിടെയെങ്കിലും പോയി കുടിൽ കെട്ടി താമസിക്കട്ടെ, അല്ലെങ്കിൽ അവർ വേറെ നാടുകളിലേക്ക് പോകട്ടെ. ഇങ്ങനെ ഒരു അതിക്രമം ലോകത്തെവിടെയെങ്കിലും നടന്നു. ലോകം ഇത് കണ്ടിരിക്കുകയായിരുന്നു. ഈ അതിക്രമം ഓരോ വിമാനം വരുമ്പോഴും 100, 200, 300 കുടുംബങ്ങളെ ആട്ടിപ്പുറത്താക്കുക, ശക്തിരൂപിയ ഗവൺമെന്റിന്റെയും തീവ്രവാദികളുടെയും സായുധ മുൻ സൈനികരുടെയും യഹൂദരുടെയും ശക്തി ഉപയോഗപ്പെടുത്തി ആട്ടിപ്പുറത്താക്കുക. അങ്ങനെ 48 ആയി. ഈ സന്ദർഭത്തിൽ നിരന്തരമായി അറബ് ഇസ്രായേൽ സംഘർഷം നടന്നു. 48-ൽ ഐക്യരാഷ്ട്രസഭ ഇത് ചർച്ച ചെയ്തു. ഈ ഐക്യരാഷ്ട്രസഭ ചർച്ച ചെയ്യുമ്പോൾ ഐക്യരാഷ്ട്രസഭ അവസാനം എത്തിച്ചേർന്ന് ഫലസ്തീൻ വിഭജിക്കുക എന്നതായിരുന്നു. അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ അനീതിയാണ്, ഏറ്റവും വലിയ അനീതിയാണ്. ഇത് വിഭജിച്ച് അതിക്രമിച്ച് കടന്നവർക്ക് ഭൂരിഭാഗം വരുന്ന പ്രദേശം വീതിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു അനീതിയാണ് അവിടെ യഥാർത്ഥത്തിൽ നടന്നത്. അങ്ങനെ വീതിച്ചു. 55% ഇസ്രയേലിയർക്കും 45% ഫലസ്തീനുകൾക്കുമായി വീതിച്ചു. വീതിച്ചതിന് ശേഷം തീരുമാനിച്ചത് രണ്ട് രാജ്യങ്ങളും അതിർത്തി നിർണയിച്ച് രണ്ട് രാജ്യങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി രണ്ട് രാജ്യത്തിന്റെയും മിലിറ്ററിയും പോലീസും സംവിധാനങ്ങളായി എല്ലാം സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളായി അതിർത്തി തിരിച്ച് ഭദ്രമാക്കിയതിന് ശേഷം മാത്രമേ ബ്രിട്ടൻ അവിടെ ഒന്നും പിൻവാങ്ങാവൂ എന്നതായി അന്നത്തെ കരാർ. അത് ബ്രിട്ടൻ നടപ്പാക്കിയിരുന്നെങ്കിൽ പോലും ഈ അനീതിയുടെ ഉള്ളിലെങ്കിലും ഒരു നീതി നടപ്പാകുമായിരുന്നു. അനീതിയുടെ ഉള്ളിലുമുണ്ടല്ലോ ഒരു നീതി. പക്ഷേ ബ്രിട്ടൻ
1948 മെയ് 15-ാം തീയതി അപ്രതീക്ഷിതമായും ഏകപക്ഷീയമായും രണ്ട് രാജ്യങ്ങൾക്കൊന്നും ചെയ്യാതെ വിഭജന കരാർ വിഭജന രേഖ മാത്രം രേഖപ്പെടുത്തി അവർ ഏകപക്ഷീയമായി വിട്രോ ചെയ്യുകയാണ് വളരെ ആസൂത്രിതമായി ഇസ്രയേലിനുമായുള്ള ധാരണയിൽ, സയനിസ്റ്റ് മൂവ്മെന്റുമായിട്ടുള്ള ധാരണയിൽ. അങ്ങനെയാണ് 1948 മെയ് 12 അർദ്ധരാത്രിയിൽ ഇസ്രയേൽ പിന്മാറുന്നു. മൊത്തം ഭൂപ്രദേശം അവർ ഫലസ്തീൻ ഭൂപ്രദേശം മുഴുവനും ഇസ്രയേലായി അവർ പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഡേവിഡ് ബെൻഗൂറിയൻ പ്രസിഡന്റായിട്ട് ഇസ്രായേൽ പിടിച്ചടക്കുകയുണ്ടായിരുന്നു. നമ്മൾ ലോകം ഇത് കണ്ടു നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ ആരുടെ പക്ഷത്ത് നിൽക്കും? ഇവിടെ എവിടെ നിൽക്കും നമ്മൾ? ഇവിടെ നമ്മൾ എന്ത് നീതി, എന്താണ് നമുക്ക് പറയാനുള്ളത്? പിടിച്ചടക്കിയതിന്റെ ബാക്കി പ്രദേശമെങ്കിലും തരണം എന്നതാണ് ഇപ്പോൾ ലോക മുസ്ലിങ്ങളുടെ ആവശ്യം. അടിസ്ഥാന നീതി എന്ന് പറയുന്നത് ഇവരെല്ലാവരും അവരവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുക എന്ന് തന്നെയാണ്. എല്ലാ മുഴുവൻ ഭൂമിയും ഫലസ്തീനിൽ വിട്ടു കൊടുക്കുക എന്നതാണ് 100% നീതി എന്ന് പറയുന്നത്. ഇവർ ആരുടെയും ഭൂമിയല്ല, അത് നൂറ്റാണ്ടുകളായി താമസിക്കുന്ന ഭൂമിയാണ്. പക്ഷെ അതുപോട്ടെ, 1948 വിഭജനം ലോകം മുഴുവൻ അംഗീകരിക്കുന്നു. ഇന്നത്തെ ലോകത്തിലെ 193 രാജ്യങ്ങളിൽ 192 രാജ്യം ഇസ്രായേൽ ഒഴി ബാക്കി 192 രാജ്യവും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഈ വിഭജനം. എന്തുകൊണ്ട് വിഭജിക്കാൻ തീരുമാനിച്ച ഐക്യരാഷ്ട്രസഭയ്ക്ക് അത് വിഭജനം പൂർത്തിയാക്കി രണ്ടു കൂട്ടർക്കും കൊടുക്കാനുള്ള ബാധ്യതയില്ലേ? ബാധ്യതയില്ലേ? വീതം വെക്കുന്നവർക്ക് വീതം തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത ഇല്ലാത്തവർ വീതം വെക്കാൻ അവർക്ക് എന്താ അർഹത ഇരിക്കുന്നത്? പക്ഷേ വളരെ ആസൂത്രിതമായി ഒറ്റയടിക്ക് ഇസ്രായേലിൽ നിന്നും ബ്രിട്ടൻ പിൻവാങ്ങി. എന്തിനു വേണ്ടി? ഇവർക്ക് മുഴുവൻ പിടിച്ചെടുക്കാൻ വേണ്ടി. അതിനുശേഷമുള്ള ഈ 48 2023 വരെയുള്ള ഈ ചരിത്രത്തിൽ നിരന്തരമായി അവർ പുതിയ പുതിയ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് യഹൂദർ കുടിയേറിക്കൊണ്ടേയിരിക്കുകയാണ്. കുടിയേറി 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 പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ചുരുക്കി പറയുകയാണ്, ഇപ്പോൾ 900,000 അവിടുത്തെ യഹൂദർ, 15,000,000 മാത്രമാണ് അവിടുത്തെ ഫലസ്തീനികൾ. 900,000. 22 9,000 ഉണ്ടായിരുന്ന ഇസ്രയേലിയർ, അല്ല 90,000 ഉണ്ടായിരുന്ന ഇസ്രയേലിയർ ഇപ്പോൾ 91,000,000 മാറി. എങ്ങനെ ഉണ്ടായി ഇത്? ഇവരെവിടെയാണ് താമസിച്ചത്? മറുഭാഗത്ത് ഇന്ന് 70,000,000 ഫലസ്തീനികൾ ലോകത്ത് അഭയാർത്ഥികളാണ്. 70,000,000 അഭയാർത്ഥികൾ, 900,000 യഹൂദർ ഫലസ്തീന്റെ ഉള്ളിലും 70,000,000 ഫലസ്തീനികൾ അഭയാർത്ഥികളായി പോയിരിക്കുന്നു. ലോകം ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് നീതിയാണ് ലോകത്തിൽ എന്നവർക്ക് പറയാനോ? ഫലസ്തീൻ ലോകത്ത് 4 വിഭാഗമായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ഒന്ന്, 70,000,000 അഭയാർത്ഥികൾ ലോകത്തിന്റെ വ്യത്യസ്തമായ ജോർദാനിൽ, സിറിയയിൽ, ലെബനാനിൽ, ഈജിപ്തിൽ, മറ്റു പല രാജ്യങ്ങളിലും, ജോർദാനിൽ, ഇറാഖിൽ, സൗദിയിൽ, ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗത്ത് 1300 അവരുടെ സ്വന്തം ഭൂമിയിൽ സ്വസ്ഥമായി ജീവിച്ചിരുന്ന ജനങ്ങൾ ഇന്ന് രാജ്യമില്ലാതെ അലയുകയാണ്. 70,000,000 ആളുകൾ, 70,000,000 ആളുകൾ. ഈ 1300 ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗത്ത് അവരവരുടെ ബിസിനസ്സും കാര്യങ്ങളുമായി സുഖമായി ജീവിച്ചിരുന്ന ആളുകൾ അവരിന്ന് ഫലസ്തീനിൽ പിടിച്ചടക്കിയിരിക്കുകയാണ്. അന്ന് നീക്കിവെച്ചത് 3 പ്രദേശങ്ങളാണ്. ഒന്ന് ഗാസ, വെസ്റ്റ് ബാങ്ക്, ജെറൂസലം. ഗാസയും വെസ്റ്റ് ബാങ്കും സ്വതന്ത്ര ഫലസ്തീനു വേണ്ടിയും ജെറൂസലം അന്താരാഷ്ട്ര നിരീക്ഷണത്തിന്റെ കീഴിൽ, കാരണം 3 സമുദായത്തിന്റെ പുണ്യകേന്ദ്രമാണ്. അതുകൊണ്ട് ജെറൂസലം തൽക്കാലം അന്താരാഷ്ട്ര നിരീക്ഷണത്തിന്റെ കീഴിലും ഈ 2 പ്രദേശങ്ങൾ ഫലസ്തീനികൾക്കും, ഇതായിരുന്നു എഗ്രിമെന്റ്. പക്ഷേ ഫലസ്തീനികൾ വിട്ടുകൊടുത്ത പ്രദേശവും ഇസ്രായേൽ പിടിച്ചടക്കി, ജെറൂസലമും ഇസ്രായേൽ പിടിച്ചടക്കി. അന്താരാഷ്ട്ര നിരീക്ഷണത്തിന് കീഴിൽ വിട്ട ജെറൂസലം പിടിച്ചടക്കിയപ്പോൾ ഈ വിട്ട അന്താരാഷ്ട്ര സമൂഹം എവിടെ പോയി? വിട്ടവർക്കത് പിടിച്ചു നിർത്താനുള്ള ബാധ്യതയില്ലേ? അനീതിയുടെ ഒരു പരമ്പരയാണ് അവിടെ നടക്കുന്നത്, ഒരു പരമ്പര. ഇന്ന് ജെറൂസലം അവർ കൈയടക്കിയിരിക്കുകയാണ്. ഖുദ്സ് നിരന്തരമായി ആക്രമണത്തിന് വിധേയമാകുന്നു. ഖുദ്സ് തകർക്കുവാനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ, ഖുദ്സിലേക്ക് യുവാക്കൾക്ക് മുസ്ലിങ്ങൾക്ക് പ്രവേശനം വിലക്കുന്നു. ഖുദ്സിൽ വന്നുകൊണ്ട് ജൂത മന്ത്രിമാരും നേതാക്കന്മാരും വന്നുകൊണ്ട് അതിഭീകരമായ രൂപത്തിലുള്ള പ്രഖ്യാപനങ്ങൾ, അധിനിവേശം നടത്തുന്നു. നിരന്തരമായി പുതിയ പുതിയ സെറ്റിൽമെന്റ്, ഓരോ സെറ്റിൽമെന്റ് വരുമ്പോഴും ആയിരക്കണക്കിന് ഫലസ്തീനികൾക്ക് വീട് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇത് 2023 1948 മുതൽ ഇത് തുടർന്നു. അങ്ങനെ 48 ശേഷം ലോകത്ത് ഈ ഇത് ഇതിനുവേണ്ടി ഫലസ്തീൻ മൂവ്മെന്റ് യാസർഫ നേതൃത്വത്തിൽ PLO രൂപീകരിക്കുകയാണ്. ഞാൻ ചുരുക്കി പറയാണ്, 48 മുതൽ 88 വരെ PLO ലോകത്തിന് മുഴുവൻ അംഗീകാരം കിട്ടിയ നെൽസൺ മണ്ടേലയെ പോലെ ആദരിച്ച ഒരു വലിയ വ്യക്തിത്വമായ യാസർ അറഫാത്ത്, നമ്മുടെ രാജ്യമൊക്കെ അദ്ദേഹത്തിന് ഫലസ്തീൻ പ്രസിഡന്റ് എന്ന രൂപത്തിലാണ് സ്വീകരണം നൽകിയത്. ലോകം മുഴുവൻ വലിയ അംഗീകാരമായിരുന്നു യാസർ അറഫാത്തിന്. അദ്ദേഹം ഒരു മതവാദിയോ മതാധിഷ്ഠിത പ്രസ്ഥാന പ്രവർത്തകനോ തീവ്രവാദി ഒന്നുമല്ല. അദ്ദേഹം ലോകത്തിന് സ്വീകാരനായ
സെക്യുലറായ ഒരു വ്യക്തിയാണ്. ഇപ്പോൾ പലരും പറയാറുണ്ട് ഫലസ്തീനുകൾക്ക് നല്ലത് സെക്യുലർ സമരമാണ്, ഹമാസിന്റെ ഇസ്ലാമിക സമരമല്ല എന്ന് പറയാറുണ്ട്. അവരോട് നമുക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എവിടെ ചരിത്രം പഠിച്ചത്? 40 കൊല്ലം സെക്യുലർ മോഡലിൽ പഠിച്ച് യാസർ അറഫാത്തിന് എന്ത് കിട്ടി? 40 കൊല്ലം ഒരു സംഘടനവും നടത്താതെ നിരന്തരമായി ഇവരുമായി സംസാരിച്ച് സംസാരിച്ച് ലോകം മുഴുവൻ കറങ്ങി ഐക്യരാഷ്ട്രസഭയിലും പോയി നേരത്തെ പറഞ്ഞ ഓസ്ലോ എഗ്രിമെന്റും ഹെബ്രോൺ എഗ്രിമെന്റും ക്യാമ്പ് ഡേവിഡ് എഗ്രിമെന്റും ഒക്കെ ഒപ്പുവെച്ച് തികച്ചും സമാധാനപരമായ മാർഗത്തിൽ പ്രവർത്തിച്ച യാസർ അറഫാത്തിന് എന്ത് കിട്ടി എന്ന ചോദ്യം. അവസാനം 1988 ഇസ്രയേലിന്റെ അസ്തിത്വം അംഗീകരിച്ചുകൊണ്ട് യാസർ അറഫാത്ത് അടിയറവ് പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഹമാസ് എന്ന് പറയുന്ന നിയമപ്രസ്ഥാനം രംഗത്ത് വരുന്നത്. ഇപ്പൊ വല്ലതും ചോദിക്കും, ഹമാസ് ഇസ്ലാമിക് ഐഡന്റിറ്റിയിലാണ്. ആയിക്കോട്ടെ, ഹമാസ് ഇസ്ലാമിക് ഐഡന്റിറ്റി, പക്ഷെ യാസർ അറഫാത്ത് അദ്ദേഹത്തിന് നിങ്ങൾ എന്ത് കൊടുത്തു? എന്ത് നിങ്ങൾ കൊടുത്തു? എന്ത് ഐഡന്റിറ്റി നിങ്ങൾ ഉയർത്തിപ്പിടിച്ചാലും ഇസ്രയേലിയർ ഫലസ്തീനികളെ സ്വന്തമായി ലോകത്ത് ജീവിക്കാൻ അനുവദിക്കില്ല. ആ ന്യായം വാങ്ങിച്ചു കൊടുക്കാൻ ശക്തിയുള്ള ഒരു സംവിധാനം ലോകത്തില്ല. കാരണം ഇന്നത്തെ അമേരിക്ക അവർക്ക് വേണ്ടി മാത്രം ഐക്യരാഷ്ട്രസഭയിലെ വീറ്റോ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിരന്തരമായി. നിരന്തരമായി അമേരിക്കയുടെ വീറ്റോ, 400-ഓളം പ്രമേയങ്ങളുണ്ട് ഐക്യരാഷ്ട്രസഭയിൽ ഫലസ്തീനുമായി ബന്ധപ്പെട്ട്. ഒരൊറ്റ പ്രമേയവും അവർ നടപ്പാക്കാൻ കൂട്ടാക്കിയിട്ടില്ല. നേരത്തെ പറഞ്ഞ കൊല്ലമാരിയും ഒരൊറ്റ പ്രമേയം അവർ നടപ്പാക്കാൻ കൂട്ടാക്കിയിട്ടില്ല. അങ്ങനെ 1988 ഹമാസ് നിലവിൽ വരികയും ഈ മർദ്ദനത്തെ ചെറുത്തെങ്കിലേ രക്ഷയുള്ളൂ എന്ന സ്വഭാവത്തിലേക്ക്, അത് സായുധ സംഘട്ടത്തിലേക്ക് മാറുകയും തുടർന്നുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ ഇസ്രയേലിലെ ഉറക്കം നഷ്ടപ്പെട്ടു. അതുവരെയും ഫലസ്തീനുകളുടെ മാത്രം കണ്ണുനീരായിരുന്നു, ഫലസ്തീനുകളെ മാത്രം ചോരയാണ് ഒഴുകിക്കൊണ്ടിരുന്നത്, ഫലസ്തീനുകൾക്ക് മാത്രമാണ് ദുരിതം. ഹമാസ് രംഗത്ത് വന്ന് തത്തുല്യ നാണയത്തിൽ തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇസ്രയേലിയർക്ക് യഥാർത്ഥത്തിൽ എന്താണ് അധിനിവേശം, എന്താണ് വേദന, എന്താണ് രക്തത്തിന്റെ നിറം, എന്താണ് എന്താണ് കുടുംബവാദികൾ മരണപ്പെട്ടുവാനുള്ള ദുഃഖം എന്താണ് എന്ന് ഇസ്രയേലിയർക്ക് മനസ്സായത് 1988 ശേഷമാണ്. അതിന്റെ ഏറ്റവും ആത്യന്തികമായ രൂപമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭയാനകമായ ദുഃഖം. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോകത്ത് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടവരാണ്. അവരുടെ കയ്യിൽ അവരുടെ അവസാനത്തെ ആയുധമായ ജീവൻ മാത്രമേ ഉള്ളൂ, അവസാനത്തെ ആയുധമായ ജീവൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവരുടെ കുട്ടികൾ പറഞ്ഞത് ഞങ്ങൾ 6 നേരത്തെ നമസ്കാരമാണ് എന്ന്. ഈ 6 നേരം നമസ്കരിക്കാൻ സന്നദ്ധരായ ആളുകളെ ഖുർആൻ പറയുന്ന രൂപത്തിൽ മരണഭയമുള്ള ഒരു സമുദായം. ഖുർആൻ തന്നെ പറയുന്നു അവർ വല തജിദന്നഹും അഹ്റസന്നാസി അല ഹയാത്തിൻ, ജീവിക്കാൻ ഏറ്റവും ആഗ്രഹമുള്ളത് ഈ യഹൂദരാണ്. യവദ് അഹദുഹും ലൗ യുഅമ്മറു അൽഫസന, 1000 വർഷം ജീവിച്ചിരുന്നാൽ എന്ന് ആഗ്രഹിക്കുന്ന, ജീവിക്കാൻ താല്പര്യമുള്ള യഹൂദർ ഒരു ഭാഗത്ത്, 6 വക്കത്ത് നമസ്കരിക്കുന്ന കുട്ടികൾ ഉള്ള ഫലസ്തീനികൾ മറുഭാഗത്ത്. ഖുർആൻ തന്നെ പറയുന്നത് യഹൂദരോട് സൂറത്തുൽ ജുമായില്, നിങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല? നിങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്, നിങ്ങൾ വാദിക്കുന്നു അബ്നാഉല്ലാഹി വഹിബാഹു, ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളാണ് സുഹൃത്തുക്കളാണെങ്കിൽ എന്തുകൊണ്ട്? ഫത്തമന്ന ഉൽ മൗത്ത്, നിങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കൂ. വലൈ യതമന്നഹു അബദം ബിമാ ഖദ്ദമത്ത് ഐദീഹിൻ, അവരുടെ കരങ്ങൾ ചെയ്തു കൂട്ടിയിരിക്കുന്ന കൊടും പാതകത്തിന്റെ പേരിൽ അവർ മരിക്കാൻ ആഗ്രഹിക്കില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അവർക്കറിയാം ഈ കൊടും പാതകങ്ങൾ ചെയ്ത് അങ്ങോട്ട് എന്നാൽ സംഗതി രക്ഷയില്ല. അവരുടെ കൈകൾ രക്തക്കറയുമായി, ഈ പാവപ്പെട്ട ഫലസ്തീൻ കുഞ്ഞുങ്ങളുടെ രക്തക്കറയുമായി നാളെ യഹോവയുടെ മുമ്പിലേക്ക് ചെന്നാൽ അവർ രക്ഷയില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് വളങ്ങിയ തമന്നോഹു അബദമ്മിമാ കദ്ദമത്ത് ഐദീഹിം, അവരുടെ കൈകൾ വാരിക്കൂട്ടിയതിന്റെ ഫലമായി അവർ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അഹ്റസന്നാസി അലാ ഹയാത്തിൻ ഉബിനല്ലദീന യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫസന. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതാണ് ഫലസ്തീൻ. ഇപ്പൊ ഇവിടെ പറയുക, എന്താണ് ഈ ന്യായം? ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നുകിൽ 3-3 നിലപാടേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾ ഇസ്രായേലിന്റെ കൂടെ സംഘപരിവാർ ചേരുന്ന മാതിരി ചെയ്യുക. സംഘപരിവാർ ന്യായമൊന്നുമില്ല, ഒരു ന്യായവുമില്ല. 8 കുട്ടികളെ കൊണ്ട് ഒരു അധ്യാപിക അടിപ്പിച്ചതിനെ പോലും ന്യായീകരിക്കുന്നവരാണ് അവർ. ഫഹദ് എന്ന് പറയുന്ന പിഞ്ചുപാലിനെ കുത്തിക്കൊന്നതിന് ന്യായീകരിക്കുന്ന ഗർഭിണിയുടെ വയറ് പിളരുന്നവർക്ക് പൂമാലയിട്ട് സ്വീകരിക്കുന്നവരാണ് അവർ. അവര് അതിനെ അനുകൂലിക്കും.
അവരുടെ നിലപാട് നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ലോകത്താരും ആ നിലപാട് ഇത്രയൊക്കെ ആയിട്ടും ലോകത്താരും ഫലസ്തീനുകൾക്ക് രാജ്യത്തിന് അവകാശമില്ല എന്ന് പറഞ്ഞിട്ടില്ല. എവിടെ വരെ വെച്ചാൽ മോഡി വരെയും പറഞ്ഞിരിക്കുന്നു, ഫലസ്തീനെ ഇസ്രായേലിനെ മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്ന മോഡി വരെയും പറഞ്ഞിരിക്കുന്നു അവർക്ക് മാതൃരാജ്യത്തിന് സ്വതന്ത്രമായ ഫലസ്തീൻ അവകാശമുണ്ട്. അവകാശം വകവെച്ചു കൊടുക്കട്ടെ, നാളെ തീരും പ്രശ്നം, നാളെ പ്രശ്നം തീരും. പക്ഷെ അത് വകവെച്ചു കൊടുക്കാതെ പ്രശ്നം ഒരിക്കലും കയ്യൂക്ക് കൊണ്ട് സാധ്യമല്ല എന്നത് അവസാനം അവരുടെ വേലി ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അവർ വലിയ വലിയ കോട്ടകൾക്ക് പിന്നിൽ നിന്നുകൊണ്ടല്ലാതെ ആ യുക്കാത്തിലൊടുക്കും ജമിയാൻ ഇല്ലാ ഫി ഖുറമു ഹസ്സനത്തിൻ ഔമി മുറായി ജുദർ. ഖുറമു ഹസ്സന വേലി കെട്ടപ്പെട്ട സുരക്ഷിതമാക്കപ്പെട്ട പട്ടണത്തിൽ ഇരുന്നു കൊണ്ടല്ലാതെ അവർക്ക് നിങ്ങളോട് പൊരുതാൻ കഴിയില്ല. ലാ യുഖാതിലുനക്കും ജമിയൻ ഇല്ലാ ഫി ഖുറമു ഹസ്സനത്തിൻ, ബലിഷ്ഠമായ കോട്ടയുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് മാത്രമേ നിങ്ങളും, ഔ മിൻ വറാഇ ജുദുർ, അല്ലെങ്കിൽ ഭിത്തിയുടെ പുറകിൽ ഇരുന്നു കൊണ്ട്. ഇസ്രായേൽ അക്ഷരാർത്ഥത്തിൽ ബലിഷ്ഠമായ കോട്ട കെട്ടിയിരിക്കുകയാണ്, ഉരുക്ക് മതിലിന്റെ പുറകിൽ ഇരുന്നു കൊണ്ടാണ് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇന്റലിജൻസ് ലോകോത്ര ഇന്റലിജൻസ് ആണ് എന്നാണ് അവരുടെ അവകാശവാദം. നമ്മളും ഒരാളിൽ അങ്ങനെയൊക്കെ വിശ്വസിച്ച് അത് പറഞ്ഞു നടക്കുന്നുണ്ട്, അവരുടെ സൈന്യത്തിന്റെ കഴിവൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷെ ഇതിനെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട്, അവരുടെ മിസൈൽ തകർക്കുന്ന സംവിധാനത്തെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഇസ്രായേലിന്റെ ടെൽ അവീവിൽ വരെയും യഥാർത്ഥത്തിൽ ഈ നിസ്സഹായത മിസൈൽ പതിച്ചിരിക്കുന്നത്. ഇവർക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയും? അതുകൊണ്ടാണ് അവിടെ ഉറക്കം നഷ്ടപ്പെട്ട് അവർ മാനസിക രോഗികളുടെ എണ്ണം ദൈനംദിനം ഭീകരമായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ടെൻഷൻ കയറിയിട്ട് എല്ലാവരും ഏത് സമയവും ആയുധ പരിശീലനത്തിലാണ്, ഏത് സമയവും തോക്കുമായിട്ടാണ് നടക്കുന്നത്, ഏത് സമയത്തും പട്ടാളത്തിന്റെ സംരക്ഷണയിലാണ്. ഇങ്ങനെയുണ്ടോ ലോകത്തൊരു രാജ്യം? ലോകത്ത് ഒരു നിലയ്ക്കും സമാധാനമില്ലാതെ ജീവിക്കുന്ന യഹൂദറുള്ളത് ലോകത്ത് ഇസ്രായേലിലാണ്. ഇസ്രായേലിന്റെ പുറത്തുള്ള യഹൂദർക്ക് ഒരു പ്രശ്നവുമില്ല, ഇറാനിൽ പോലും യഹൂദർക്ക് യാതൊരു പ്രശ്നവുമില്ല. തങ്ങളുടെ ജീവിതത്തിന്റെ സമാധാനം അവർ കളഞ്ഞു കുളിച്ചു. അതുകൊണ്ട് അവർക്ക് ലോകത്ത് സമാധാനത്തിൽ ജീവിക്കണമെങ്കിൽ അവർ ഫലസ്തീനികളുടെ മാതൃരാജ്യം അനീതിക്കുള്ളിലെ നീതിയെങ്കിലും വകവെച്ചു കൊടുത്തു നല്ലതും ഇത് അംഗീകരിക്കുക. അല്ലാതെ അവരുടെ കൂടെ കൊടുക്കും. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വേറൊന്നുണ്ട്, ആണും പെണ്ണും അല്ലാത്ത ബാലൻസിങ്. എവിടെ നോക്കിയാലും ബാലൻസിങ്. ഇവരാണ് ഏറ്റവും മോശമായ ആളുകൾ. യഹൂദരുടെ കൂടെ നിൽക്കുന്നവർ അതിനൊരു ഒരു ഒരു നിലപാടുണ്ട്, ഫലസ്തീനിൽ അതിനൊരു നിലപാടാണ്. ഈ ബാലൻസിങ്, ചെന്നായ ആടിനെ പിടിക്കുമ്പോൾ ആടിന്റെ കുഴപ്പമുണ്ട്, ചെന്നായയുടെ കുഴപ്പമുണ്ട് എന്ന് പറയുന്നവൻ ആരുടെ കൂടെയാണ്? മൗനം പാലിക്കുന്നവനും ആടിന്റെ കൂടെയാണ്, ബാലൻസ് ചെയ്യുന്നവനും ആടിന്റെ കൂടെയാണ്. ഇപ്പോഴും ബാലൻസിങ് വർത്താനം പറയുന്ന കുറെ ആളുകളുണ്ട്. അവരെ പറ്റി നമുക്ക് ഒരു പ്രതീക്ഷയും വെച്ചാൽ അവർക്ക് ഒരു കാര്യത്തിലും ധൈര്യം പറയാൻ തരണമില്ലാത്തവരാണ്. സത്യം പറയാൻ തൻ്റെ ഇടമില്ലാത്ത ആളുകളാണ്, അവർ തീരുക്കളില്ലാത്തവരാണ്. അവർ ബാലൻസിങ് ചെയ്തുകൊണ്ടേയിരിക്കും, ചെയ്തുകൊണ്ടേയിരിക്കും. അവരൊരിക്കലും ഒരു കാര്യത്തിലും സത്യം ധീരമായി വിളിച്ചു പറയാൻ കഴിയില്ല, അവർ നമ്മൾ വിട്ടേക്കുക. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ധീരമായി ഫലസ്തീനിനെ കൂടെ നിൽക്കുക. ഫലസ്തീനികൾ വിജയിക്കുമെന്ന് മാത്രമല്ല, ഇസ്രയേലികൾക്ക് ലോകത്ത് സമാധാന ജീവിതം അന്നാഹു വിധിച്ചിട്ടില്ല. സൂറത്തുൽ ആറാഫിലെ 167, ഇത് തഅദ്ദന റബ്ബുക ലയബഅസന അലൈഹിം ഇലാ യൗമിൽ ഖിയാമത്തി മൻ യസൂഉ അൽ അദാബ്. അല്ലാഹു തീരുമാനിച്ചിരിക്കുന്നു, ലയബഅസന അലൈഹിം ഇലാ യൗമിൽ ഖിയാമത്തി, ഖിയാമത്ത് നാൾ വരെ അവർക്ക് നിയോഗിച്ചുകൊണ്ടേയിരിക്കും. മൻ യസൂഉഹും സുഅൽ അദാബ്, കഠിനമായി അവരെ ശിക്ഷിക്കുന്ന. ചരിത്രം നിങ്ങൾ നോക്കുക, ഇസ്രയേൽ ചരിത്രം നോക്കുക. മൂസാ നബി പോയി, താലൂത്ത് സുലൈമാൻ ജാലൂത്ത് കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം റോമ സാമ്രാജ്യം, പേർഷ്യൻ സാമ്രാജ്യം, ബബിലോണിയൻ സാമ്രാജ്യം, അസീരിയൻ സാമ്രാജ്യം എത്ര പ്രാവശ്യമാണ് അവരെ ഭീകരമായി അടിച്ചമർത്തി അവരുടെ ദേവാലയം തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത്? ആദ്യം അസീരിയൻ സാമ്രാജ്യം, പിന്നെ ബബിലോണിയൻ സാമ്രാജ്യം, പിന്നെ അന്തുക്കസ് ചക്രവർത്തി, പിന്നീട് റോമൻ ചക്രവർത്തി, അതിനുശേഷം യൂറോപ്പിൽ പോയവർ, അവർക്കെതിരെ സ്പെയിനിലെ രാജാവ്, നെപ്പോളിയൻ, ഹിറ്റ്ലർ, ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഫലസ്തീനികളുടെ ഭീകരമായ ചെറുത്തിരിപ്പ്. എപ്പോഴെങ്കിലും സമാധാനത്തിൽ ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട് അവർക്ക് സമാധാനത്തിൽ ലോകത്ത് ജീവിക്കാൻ കഴിയുന്നില്ല? അത് നേരത്തെ ഖുർആൻ പറഞ്ഞു തന്നെയാണ്. അവർ പ്രവാചകന്മാരെ വധിച്ചവരാണ്. യഖ്തുലൂൻ നബി നബി ഓയിൽ ഹക്ക്, അവർ പ്രവാചകന്മാരെ വധിച്ചവരാണ്. യഖ്തുലൂനിൽ അമ്പിയാവ്, പ്രവാചകന്മാരെ വധിച്ചവരാണ്. കൗലിഹിമല മറിയമ ബുഹത്താനൻ അവീമ, മറിയമനെ പറ്റി ഗുരുതരമായ പാതകം ഉന്നയിച്ചവരാണ് അവർ. ആരവണം ഉന്നയിച്ചവരാണ് അവർ. യേശുവിനെ വധിച്ചു എന്ന് അഹങ്കരിച്ചവരാണ് അവർ. ബർബാസിനെ വിട്ടയക്കുക, യേശുവിനെ തൂക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞവരാണ് അവർ. അള്ളാഹുവിന്റെ കൽപ്പനകളെ പരിഹസിച്ചവരാണ് അവർ. മൂസാ നബിയോട് ഇദ്ഹബ് അന്ത റബ്ബുക, നീ ഇന്ന് റബ്ബും കൂടി പോയിക്കോളൂ എന്ന് പറഞ്ഞവരാണ് അവർ. അവരാണ് ലോകത്ത് പലിശ വ്യാപകമാക്കിയത്, അവരാണ് ലോകത്ത് അഴിമതി വ്യാപകമാക്കിയത്,
അവരാണ് ലോകത്ത് കരാറുകൾ ഒന്നും തന്നെ പാലിക്കാത്തൊരു ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് അവരുടെ കാര്യങ്ങൾ പറയുകയാണ്. അതുകൊണ്ടാണ് ഖിയാമത്ത് നാൾ വരെയും അവർക്ക് ഈ രൂപത്തിലുള്ള പീഡനങ്ങളും ദുരന്തങ്ങളും സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെയാണ് ഇപ്പോൾ അവർക്ക് സ്വന്തമായ ഒരു രാജ്യം ഈ രൂപത്തിൽ ലോകത്തിന്റെ ഈ വൻശക്തികളെ മുഴുവൻ പിൻബലത്തോടുകൂടി അവരുടെ പിൻബലത്തിൽ കൊടുത്തിട്ടും അവർക്ക് സമാധാനത്തിൽ ജീവിക്കാൻ കഴിയാത്തത്, ജീവിക്കാൻ കഴിയുന്നില്ല അവർക്ക്. ആഭ്യന്തരം തോതിൽ ശിഥിലമാണ്. തഷ്ഠഭൂം ജമീയമോ കൊലുഭൂം ശത്ത, നിങ്ങൾക്ക് തോന്നും ഒരൊറ്റക്കെട്ടാണ്. കൊലുഭൂം ശത്ത, ലോകത്തിൽ ഒരുപാട് പഠനങ്ങൾ വന്നു കഴിഞ്ഞു. ഇസ്രായേലി സമുദായം ആഭ്യന്തരമായി ഭയങ്കര ശൈതില്യത്തിൽ, ഒരു ഗവൺമെന്റിനെ പോലും തിരഞ്ഞെടുക്കാൻ പറ്റാത്ത വോട്ടെടുപ്പ്, 4 വർഷത്തിനിടയ്ക്ക് 5 പ്രാവശ്യം വോട്ടെടുപ്പാണ്, തട്ടിക്കൂട്ട് മന്ത്രിസഭ ഉണ്ടാക്കിയിരിക്കുന്നു. അത്രയ്ക്കും ആഭ്യന്തരമായി ശിഥിലമായി നിൽക്കുന്ന ഒരു സമുദായമാണ് ഇസ്രായേൽ. ഒരു ധാർമ്മിക അടിത്തറയും ഇല്ലാത്ത, ഒരു മൂല്യവും ഇല്ലാത്ത ഒരു 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 വിഭാഗമായി ഇവർ മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ ലുഅനല്ലദീന കഫറു മിമ്പനി ഇസ്രായേൽ അലിസ്ഥാനി ദാവൂദ് വൈസബ്നു മറിയം, അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ദാവൂദിന്റെ കരങ്ങളും അവർ തങ്ങൾ വധിച്ചു എന്ന് പറഞ്ഞ ഈസാ നബിയുടെ വായിൽ കൂടിയും ഒരു ശപിക്കപ്പെടാൻ കാരണം. നുരിബത് അലൈഹിം ദില്ലത്തു ഐന മാ ഫഖഫു, എവിടെയായാലും അവർക്ക് നിന്നതയും ഇത് മാത്രമായിരിക്കും ഉണ്ടാവുക എന്ന് ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പ്രവചനം മുമ്പിൽ വെച്ചുകൊണ്ട്, നിലവിലുള്ള അവസ്ഥകളെ മുമ്പിൽ വെച്ചുകൊണ്ട്, ഫലസ്തീനുകളുടെ ഒപ്പമാണ് യഥാർത്ഥത്തിൽ നീതി. അതുകൊണ്ടാണ് മോഡിക്ക് വരുമെന്ന് പറയേണ്ടി വന്നത്. ലോകത്ത് ഇന്നേ വരെ ഒരാളും ഫലസ്തീൻ രാജ്യത്തിന് അവകാശം ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരും, എല്ലാ ഈ അമേരിക്ക ആയുധങ്ങൾ സഹായിക്കുന്ന അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും എല്ലാവരും അംഗീകരിക്കുന്ന ഫലസ്തീനുകൾക്ക് മാതൃരാജ്യം കൊടുത്തേ പറ്റൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട. അതുകൊണ്ട് ചരിത്രം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. ചരിത്രം തമസ്കരിക്കപ്പെടരുത്. നമ്മൾ ഇന്ന് സമൂഹത്തിൽ സംസാരിക്കുമ്പോൾ വസ്തുതാപരമായി സംസാരിക്കാനുള്ള വൈജ്ഞാനികമായ ചരിത്രപരമായ കരുത്ത് നമ്മൾ നേടിയെടുക്കണം. എന്താണ് ഈ ഫലസ്തീൻ പ്രശ്നത്തിന്റെ മർമ്മം? എന്തുകൊണ്ട് രൂപത്തിൽ സംഭവിച്ചത്? എന്താണ് ഇവർക്ക് അവിടെയുള്ള, എന്ത് അവകാശമാണ് ഈ ലോകത്തിന്റെ നാനാഭാഗത്താണ് യഹൂദർക്ക് അവിടെയുള്ളത്? ഇനി ഇവർ ജനിച്ച കേസ് പറയുകയാണെങ്കിൽ, ഇവർ അവിടെയാണോ ജനിച്ച? അല്ലല്ലോ, ഇറാഖിൽ നിന്ന് കുടിയേറിയതല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ 2000 വർഷം കൂടെ താമസിച്ചിരുന്ന വേറെ ഗോത്രങ്ങളാണ്, ഇസ്രായേലിയരല്ല. ഇനി അങ്ങനെ ഇവർ പറയുകയാണ്, അങ്ങനെ ആദ്യ പുരാതന കാലഘട്ടം മുതൽ മൂസാനബിയുടെ കാലഘട്ടം മുതലുള്ള ആളുടെ പിൻഗാമികളാണ് എന്ന് ഇവർ വാദിച്ചാൽ തന്നെ, മൂസാനബിയിലെ അനുയായികൾ അബ്രഹാം ഇറാഖിൽ നിന്നും കുടിയേറിയവരല്ലേ? അവരും കുടിയേറ്റക്കാരല്ലേ? അവരെങ്ങനെയാണ് അവിടുത്തെ ആദിമ, അവിടുത്തെ ജനിച്ചവരായി മാറിയത്? എങ്ങനെയാണ് അങ്ങനെയാണ്? അതിനു മുമ്പുള്ള വേറെ സമുദായത്തെ കണ്ടെത്തി അവർക്ക് കൊണ്ട് ഫലസ്തീൻ കൊടുക്കേണ്ടി വരും. ഫലസ്തീന്റെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ ഒരു പ്രത്യേക നിയമമുണ്ട്. എന്നാൽ ലോകത്തിന് മറ്റു പല രാജ്യങ്ങളും അങ്ങനെ തന്നെ പരിശോധിക്കട്ടെ. ഡൽഹിയിൽ ആരാ ജീവിച്ചിരുന്നത്, ബോംബെയിൽ ആരാ ജീവിച്ചിരുന്നത്, പാറ്റ്നയിൽ ആരാ ജീവിച്ചിരുന്നത് എന്നൊക്കെ നമ്മൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ലോകത്തിന്റെ രൂപം തന്നെ മാറി. ഇവിടുത്തെ ജനസംഖ്യപരമായ സംവിധാനം തന്നെ മാറി. ഇന്നത്തെ ഇരിക്കുക അവരുടെ ഭൂമിയാണോ അമേരിക്ക? നമ്മളൊന്നാലോചിച്ച് നോക്ക്. അപ്പോ ഈ വിഭാഗത്തിന് മാത്രമായി ഈ രൂപത്തിലുള്ള കൃത്രിമമായ വ്യായമായ അവകാശങ്ങൾ നമുക്ക് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവസാനിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ പ്രവർത്തകർ, സാധാരണ പ്രവർത്തകർക്ക് വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്ന വലിയ പണ്ഡിതരാണ് ധാരാളം മുന്നേടുന്നത്, ധാരാളം വീഡിയോ വന്നിട്ടുണ്ട്. ഇതിനു വേണ്ടിയുള്ള നമ്മുടെ എറണാകുളം ജില്ലയിലെ പ്രവർത്തകർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർ കാര്യമായി സംസാരിക്കുമ്പോൾ ഈ ഫലസ്തീനിൽ എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭാഗത്തുള്ള ന്യായത്തിന്റെ അടിത്തറ, എന്തിന്റെ ചരിത്രപരമായ പശ്ചാത്തലം, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു എളിയ ശ്രമം എന്ന നിലയ്ക്കാണ് ഞാൻ എറണാകുളം ജില്ലയിൽ നമ്മുടെ സുഹൃത്തുക്കളെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട്, എൻ്റെ അറിവിലും കഴിവിലും പെട്ടിടത്തോളം, എൻ്റെ വായനയിലും എൻ്റെ അറിവിലും എൻ്റെ കഴിവിലും പെട്ടിടത്തോളമുള്ള ഒരു അവതരണം ഞാനിവിടെ നടത്താൻ തീരുമാനിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ നന്നായി വായിക്കുക, നന്നായി പഠിക്കുക. 150% നീതിയും ന്യായവും ഫലസ്തീനുകളുടെ പക്ഷത്താണ്. അതുകൊണ്ട് ഫലസ്തീനുകളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് മരിക്കാൻ തയ്യാറാകുന്ന ജനതയെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നതാണ്. മരിക്കാൻ തയ്യാറായ ഒരു ജനതയെ നിങ്ങൾ മരിക്കാൻ തയ്യാറാകുക, മരണഭയമില്ലാത്തവരെ എങ്ങനെ തോൽപ്പിക്കാൻ കഴിയും എന്നാണല്ലോ പണ്ടുസ്തം ചോദിച്ചത്. മരണഭയമില്ലാത്തവരെ ഫലസ്തീനികൾ ആ രൂപത്തിൽ ലോകത്തിലേക്ക് വീരന്മാരായ ആളുകൾ, അവരുടെ കുഞ്ഞുങ്ങൾ വരും. അതാണ് അവർ പറഞ്ഞു, ഞങ്ങൾ ജനാദ നമസ്കാരം ആർവർക്ക് നമസ്കരിക്കുന്നവരാണ്. അവരുടെ മുമ്പിൽ ഈ ഭീരുക്കൾക്ക്, മരണഭയം ഉള്ളവർക്ക്, ജീവിക്കാൻ അമിതമായ ആഗ്രഹമുള്ളവർക്ക്, ഈ സുഗലോത്പതിയോട് ഭയങ്കര താല്പര്യമുള്ളവർക്ക്, ലോകത്തിന് മുന്നിൽ പലിശപ്പണം നേടി ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്ക്, അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതാണ്. അവിടെയാണ് കെമ്മിൻ ഫിഹത്തിൻ കലീലത്തിൻ വലബത്ത് ഫിഹത്തിൻ കസീര തമ്പി ഇതിനില്ല. എത്രയോ ചെറു സംഘം അന്ന് അള്ളാഹു അത് പറഞ്ഞത് യഹൂദർക്ക് അനുകൂലമായിട്ടാണെങ്കിൽ, ഇന്ന് നാം അത് പറയുന്നു കെമ്മിൻ ഫിഹത്തിൻ കലീലത്തിൻ വലബത്ത് ഫിഹത്തിൻ കസീരത്തിൻ, യഹൂദർക്ക് എതിരായിട്ടാണ് ആയത്ത്. അതുകൊണ്ട് ചരിത്രം ആവർത്തിക്കും. ഫലസ്തീനുകൾ അള്ളാഹു സഹായിക്കും. ഇസ്രയേൽ മുട്ടുമടക്കും. ഫലസ്തീനുകൾക്ക് മാതൃരാജ്യം കിട്ടും എന്ന് പൂർണ്ണമായ ശുഭപ്രതീക്ഷയോടുകൂടി
അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഹു ദേവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.